എവർക്കും അഭിനീത നമസ്കാരം. നമ്മുടെ രാജ്യത്ത് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഒരു മതവിഭാഗത്തെ മാത്രം പ്രത്യേകം പ്രീണിപ്പിക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുകൾ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ അവരുടെ പ്രവർത്തികൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടും. അതിന് ഇപ്പോൾ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിട്ട് മാറിയിരിക്കുകയാണ് തെലങ്കാന എന്ന് പറയുന്ന സംസ്ഥാനം. നിലവിൽ ബി ജെ പി വരും കാലഘട്ടത്തിൽ അല്ലെങ്കിൽ വരുന്ന ഇലക്ഷനിൽ ഭരിക്കാൻ സാധ്യതയുള്ള പുതുതായിട്ട് മറ്റൊരു സംസ്ഥാനത്തു കൂടി അധികാരം പിടിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം കൂടിയിട്ടാണ് തെലങ്കാന. കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ ആദരണീയനായിട്ടുള്ള രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ അല്ലെങ്കിൽ പൊതുപരിപാടി ലക്ഷങ്ങൾ പങ്കെടുത്ത ഒരു പ്രോഗ്രാമായിരുന്നു. അത് ചെറിയ ഒരു സംഭവമായിട്ട് അതിനെ കണക്കാക്കാൻ കഴിയില്ല. കാരണം രാജ്യത്തെ ഇസ്ലാമിക മതമൌലികവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന മുഴുവൻ ചാനലുകളും ആ ഒരു വിഷയത്തെ ഇങ്ങനെ പൊക്കിക്കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒറ്റ കാര്യം മാത്രമാണ്, രാജ്യത്ത് മുസ്ലിം സമൂഹത്തിന് മാത്രം പ്രത്യേകം സംവരണം ഏർപ്പെടുത്തുന്ന ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ട് ബി ജെ പി ഒഴികെ. അതിൽ ഏറ്റവും മുഖ്യമായിട്ട് അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ബി ആർ എസ്. ബി ആർ എസ് തെലങ്കാനയിൽ നിലവിൽ അധികാരത്തിൽ ഇരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ചന്ദ്രശേഖര റാവു ആണല്ലോ അവിടുത്തെ മുഖ്യമന്ത്രി. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നിലപാട് നരേന്ദ്രമോദിക്കെതിരെ വിരുദ്ധനായിട്ട് രാജ്യത്ത് നിലനിൽക്കുക എന്നുള്ള ഒരു സംഭവം മാത്രമാണ്. രാജ്യത്ത് പ്രതിപക്ഷ ഐക്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വന്ദേ ഭാരത് എക്സ്പ്രസ് ആ ട്രെയിൻ തെലങ്കാനയിൽ കൊടുത്ത സമയത്ത്, കേന്ദ്ര സർക്കാർ അനുവദിച്ച സമയത്ത്, കഴിഞ്ഞ ഒരു 3 ആഴ്ചകൾക്ക് മുന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെലങ്കാനയിലെത്തി. അദ്ദേഹം വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഒന്ന് പങ്കെടുക്കാൻ പോലും തയ്യാറാകാതെ മാറി നിൽക്കുന്ന ഒരു നിലപാടൊക്കെയായിരുന്നു ഈ പറയുന്ന ചന്ദ്രശേഖരൻ. അത്രക്ക് വലിയ ഒരു സ്പർദ്ധ നരേന്ദ്രമോദിയോട് കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണമുണ്ട്. കാരണം നിലവിൽ ബി ജെ പി തെലങ്കാനയിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന മാറ്റം, പ്രവർത്തന വിജയം, നിരവധി ബൈ ഇലക്ഷനിൽ നടന്നിരിക്കുന്ന ഭൂരിഭാഗം മണ്ഡലങ്ങളും ബി ജെ പിയുടെ മുന്നേറ്റം തന്നെയായിരുന്നു. കൂടാതെ ഹൈദരാബാദ് എന്ന് പറയുന്ന തെലങ്കാനയുടെ ഹൃദയഭൂമി പോലും ബി ജെ പി ഒരു വലിയ നിസ്സാരം, ചുണ്ടിനും കപ്പിനും ഇടയിൽ അവിടുന്ന് അധികാരം നഷ്ടപ്പെട്ട രീതിയിലായിരുന്നു. അപ്പോ ഈ തെലങ്കാന എന്ന് പറയുന്ന സംസ്ഥാനത്തെ ഹൈദരാബാദിൽ പോലും വലിയ രീതിയിലുള്ള സ്വാധീനമുണ്ടാക്കാൻ, ഹൈദരാബാദ് കോർപ്പറേഷൻ സ്വാധീനമുണ്ടാക്കാൻ ബി ജെ പിക്ക് സ്വാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്. വരാൻ പോകുന്ന ഈ വർഷം അവസാനത്തോടുകൂടി നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങളോടുകൂടി തന്നെ തെലങ്കാന ബി ജെ പി പിടിച്ചെടുക്കും. ആ പിടിച്ചെടുക്കുന്നതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് ഈ ആദ്യം പറഞ്ഞ റാലിയിൽ ഈ അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞത് കൃത്യമാണ്, ഒറ്റ കാര്യം മാത്രമാണ്, തെലങ്കാനയിൽ നിലവിൽ അനാവശ്യമായിട്ടാണ് മുസ്ലിം സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. മുസ്ലിം സംവരണം നിലവിൽ 4%. ഈ 4% നിന്ന് 12% ഉയർത്താനാണ് ആര് ശ്രമിക്കുന്നത്? ഈ ചന്ദ്രശേഖർ. അപ്പൊ നമ്മൾ ചിന്തിക്കണം അദ്ദേഹത്തിന്റെ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഒരു മുസ്ലിം പ്രീണനം. കാരണം ഹൈദരാബാദ്, സെക്കന്ദരാബാദ് എന്ന് പറയുന്ന പല പ്രദേശങ്ങളിലും നിരവധി മണ്ഡലങ്ങളാണല്ലോ. ഇപ്പൊ ഹൈദരാബാദ് ആണെങ്കിലും സെക്കന്ദരാബാദ് ആണെങ്കിലും ഈ പല പല മണ്ഡലങ്ങളായിട്ട് മാറിക്കെടുക്കുന്ന വലിയ ഒരു പ്രദേശം. ഈ പ്രദേശങ്ങളിലെല്ലാം മുസ്ലിം സമൂഹം സംഘടിതമായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ്. അവർക്ക് നിർണായകമായിട്ടുള്ള വോട്ട് ബാങ്ക് ഒക്കെ ഉണ്ട്. പക്ഷെ ഈ സ്ഥലങ്ങളിൽ ഇപ്പോ ബി ആർ എസിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിലുള്ള മുസ്ലിം വോട്ടുകൾ സംഘടിതമായിട്ട് ഞങ്ങൾക്ക് കിട്ടണമെന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് തന്നെയാണ് ഈ 4% നിന്ന് 2019 മുതൽക്കേ തന്നെ ഈ പറയുന്ന ചന്ദ്രശേഖർ റാവു മുഖ്യമന്ത്രി ഇത് 4% സംവരണത്തിൽ നിന്ന് 12% സംവരണത്തിലേക്ക് ആക്കി മാറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇവരുടെ ലക്ഷ്യം കൃത്യമാണ്. ഈ ലക്ഷ്യം ബി ജെ പിയെ സംബന്ധിച്ച് അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. അദ്ദേഹം ആദരണീയനായിട്ടുള്ള ആഭ്യന്തരമന്ത്രി പറഞ്ഞത് ഇത് ദളിതർക്കും പിന്നോക്ക വിഭാഗക്കാർക്കും വേണ്ടി രാജ്യത്തുള്ള കോട്ടയാണ്, അതിൽ കടന്നു കയറിയിട്ടാണ് ഇതുപോലുള്ള സംവരണങ്ങൾ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും അത് അനുവദിക്കില്ല. മുസ്ലിം സംവരണം തെലങ്കാനയിൽ നിന്ന് എടുത്തു മാറ്റും, മുസ്ലിങ്ങൾക്കായിട്ടുള്ള പ്രത്യേക സംവരണം എടുത്തു മാറ്റും എന്നതിൽ ഒരു സംശയമില്ല. ബി ജെ പി അധികാരത്തിൽ വന്നതാണെങ്കിൽ ആദ്യം തന്നെ അത് നിർബന്ധമായിട്ടും ചെയ്ത് തീർക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഉദാഹരണം അത് വെറുതെ പറയുന്നതല്ല. കാരണം സിദ്ധരാമയ്യ സർക്കാര് കർണാടകയിൽ കൊണ്ടുവന്ന, കോൺഗ്രസ് സർക്കാർ കഴിഞ്ഞ വട്ടം കർണാടകയിൽ കൊണ്ടുവന്ന ഇതുപോലെ തന്നെ ഒരു സംവരണമായിരുന്നു. 4% മുസ്ലിങ്ങൾക്ക് വേണ്ടി കർണാടകയിൽ പ്രത്യേകം സംവരണം മാറ്റിവെക്കുന്ന ഒരു വിഷയം. അത് ഇപ്പോ ബി ജെ പി കഴിഞ്ഞ മാസമാണ് അത് എടുത്തു കളഞ്ഞത്. അത് എടുത്ത് കളയുക മാത്രമല്ല, അത്
പ്രത്യേക പിന്നോക്ക വിഭാഗത്തിൽ പാവപ്പെട്ട ആളുകൾ തന്നെ അത് ലിംഗായത്ത് വൊക്കലിംഗായത്ത് വിഭാഗത്തിനായിട്ട് അത് പ്രത്യേകം മാറ്റിവെക്കുന്ന ഒരു സംഭവം കൂടി കണ്ടിരുന്നു. അപ്പൊ അതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് യഥാർത്ഥത്തിൽ ഇത് ആരാണ് ഇത് അനുഭവിക്കേണ്ടത്. അനുഭവിക്കേണ്ട ആളുകളല്ല, അനാവശ്യമായിട്ട് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള വിഭാഗത്തിന് പ്രത്യേകമായിട്ട് ഇത് പതിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് അവരെ ഒട്ടുമാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യുന്നത്. അപ്പോ 1947 രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് തന്നെ കോൺഗ്രസ് തുടങ്ങിയ ഈ പ്രീണന രാഷ്ട്രീയം, ഈ കോൺഗ്രസിലൂടെ മറ്റും അനേക രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ചേക്കേറിയ അച്ഛനും മുത്തച്ഛനും മക്കളും എല്ലാം ഇപ്പോഴും പല പല രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കി ഇതേ സംഭവം അവർ കൃത്യമായിട്ട് നടപ്പിലാക്കുന്നു. അപ്പൊ ഈ നടപ്പിലാക്കുന്ന വിഷയത്തെ തകർക്കുക എന്നുള്ള തന്നെയാണ് ബി ജെ പി സർക്കാരിന്റെ ആദ്യത്തെ ലക്ഷ്യം. അതിലൊരു മാറ്റമൊന്നുമില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും വലിയ കാര്യം ഇത് കേരളത്തിലും ഇതേ സംഭവം നടപ്പിലാക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരും അതുപോലെ തമിഴ്നാട്ടിൽ സ്റ്റാലിനും ഈ ചന്ദ്രശേഖർ റാവു അടങ്ങുന്ന ആളുകളെല്ലാം ഇവരെല്ലാവരും ഒരു വിഭാഗത്തിന്റെ ഒട്ട് സംഘടിതമായിട്ട് തങ്ങൾക്ക് ലഭിക്കണം, ഇവിടെ അധികാരം കൃത്യമായിട്ട് തുടർന്നു പോകണമെങ്കിൽ ഞങ്ങൾക്ക് ഇത് ലഭിച്ചേ മതിയാകും എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്താഗതിയോട് കൂടി തന്നെ മുന്നോട്ട് പോകുന്ന ആളുകൾ. അപ്പൊ ഈ ചിന്താഗതിയുമായിട്ട് ഇവർ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതിന് തടയിടാനായിട്ട് ഈ രാജ്യത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ലെങ്കിൽ, പ്രത്യേകിച്ച് മോദി സർക്കാർ ഭരിക്കുന്ന ഒരു രാജ്യത്ത് ഇങ്ങനെ ഇതിനൊരു പ്രതിവിധി കാണാനായിട്ട് സാധിച്ചില്ലെങ്കിൽ പിന്നെ നമ്മളെ പോലെയുള്ള ആളുകളൊക്കെ ഇവിടെ ജീവിച്ചിരുന്നിട്ടുള്ള കാര്യം. കാരണം ഇവിടുത്തെ പാവപ്പെട്ട ഹൈന്ദവ സമൂഹം അനുഭവിക്കേണ്ട സാമ്പത്തികം അല്ലെങ്കിൽ സംവരണം, ഈ സംവരണമാണ് അനാവശ്യമായിട്ട് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുന്നത്. ഇവിടെ മദ്രസ അധ്യാപകന്മാർക്ക് വരെ പ്രത്യേക സംവരണം ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വലിയ തിട്ടപ്പാടിലാണ്. കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായതിന്റെ പേരിൽ മാത്രമാണ് അതൊന്ന് നടപ്പിലാക്കാൻ പോകാൻ അല്ലെങ്കിൽ നടപ്പിലാക്കി മുന്നോട്ട് പോകാനായിട്ട് പിണറായി വിജയൻ സർക്കാരിന് സാധിക്കാത്തത്. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കൃത്യമാണ്, വ്യക്തമാണ് മുസ്ലിം സമൂഹത്തിന്റെ വോട്ട് തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്ക് ലഭിച്ചുകൊണ്ട് നമ്മൾക്ക് അധികാരം നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകും. പക്ഷെ ഈ കളി തെലുങ്കാനയിൽ നടന്നില്ല. തെലുങ്കാനയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം പൂർണ്ണമായിട്ടും ബി ആർ എസിന് എതിരാണെന്നതിൽ ഒരു സംശയമില്ല. വലിയ ഒരു വോട്ട് ബാങ്ക് തന്നെ ബി ആർ എസിൽ നിന്ന് കൃത്യമായിട്ട് അടർത്തിയെടുത്ത് ബി ജെ പിയിലേക്ക് എത്തിക്കാനായിട്ട് നിലവിൽ അവിടുത്തെ സഞ്ജയ് ഭട്ടി എന്ന് പറയുന്ന ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രവർത്തന മൂല്യം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് സംഘടിപ്പിക്കാൻ, യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ ഗ്രാമഗ്രാമാന്തരങ്ങളിലേക്ക് ബി ജെ പിയുടെ പ്രവർത്തനം എത്തിക്കുകയും അവിടെ ഒരു വലിയ മാറ്റത്തിന്റെ ഒരു പൊൻകുടി തന്നെ ചെയ്യാനായിട്ട് മാറ്റങ്ങൾക്ക് ഒരു നേതൃത്വം നൽകാൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ നയിക്കുന്ന സംവിധാനത്തിന് സാധിക്കുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പൊ അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഒരു തരത്തിലുമുള്ള അധികാരമോഹമോ അല്ലെങ്കിൽ സീറ്റ് മോഹമോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലാതെ സംഘടനാ സംവിധാനം എണ്ണയിട്ട യന്ത്രം പോലെ കൃത്യമായിട്ട് പോകുന്ന രാജ്യത്ത് ബി ജെ പിക്ക് ഇതുപോലെ വ്യക്തമായിട്ടുള്ള സ്വാധീനം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ള ഒരേ ഒരു സംസ്ഥാനം ഉണ്ടെങ്കിൽ അല്ലെ ഏറ്റവും മുൻപന്തിൽ പല സംസ്ഥാനങ്ങളിൽ ഇതുപോലെ സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചു. ത്രിപുര അടക്കമുള്ള സംസ്ഥാനങ്ങൾ അധികാരത്തിൽ വരാൻ സാധിച്ചു, വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ അധികാരത്തിൽ വരാൻ സാധിച്ചു, കർണാടക അടക്കം നിർണായകമായിട്ടുള്ള ശക്തിയാകാനും അധികാരം പിടിച്ചെടുക്കാനും സാധിച്ചു, ഗോവയടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തുടർഭരണം ഉണ്ടാക്കാൻ സാധിച്ചു, പലതും സംഭവിച്ചു. അതുപോലെ യു പിയും ഇതുപോലെ തന്നെ തുടർഭരണത്തിലേക്ക് എത്തിക്കാൻ വൻ വിജയം ഉണ്ടാക്കാനൊക്കെ സാധിച്ചപ്പോൾ ആ ഒരു തലത്തിലേക്ക് മാറ്റങ്ങളുടെ ഒരു കൊടുമുടിയായിട്ട് തന്നെ തെലുങ്കാന ഒന്നാം സ്ഥാനത്തേക്ക് മാറിയിരിക്കുകയാണ്. ബി ജെ പി പൂജ്യത്തിൽ നിന്ന് ഈ ഒരു അവസ്ഥയിലേക്ക്, ഒരു അധികാരം പിടിക്കാവുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന തരത്തിലേക്കുള്ള മാറ്റങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് രാഷ്ട്രീയ ചാണക്കിനായിട്ടുള്ള അമിത്ഷായ്ക്ക് കഴിഞ്ഞു എന്നുള്ള ഒരു സംശയമില്ല. അപ്പോൾ തെലുങ്കാനയിലെ വലിയൊരു വിജയത്തിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. വന്ദേമാതരം. ജയ ജയ ശ്രീറാം.